Hello friends, welcome back to the channel. നമ്മുടെ ചാനലിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ രണ്ട് മോഡൽ ഹെയർ ബാൻഡ്സ് നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാന്ന് കാണിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് മോഡൽ ഹെയർ ക്ലിപ്സ് ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്യൂട്ട് ആയിട്ടുള്ള ബട്ടർഫ്ലൈ ക്ലിപ്പാണ്. ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ടൈപ്പ് സാറ്റിൻ റിബൺ ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് വിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനേക്കാളും കുറച്ച് വലിയ ടൈപ്പ് സാറ്റിൻ റിബൺ ആണ്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 1.5 ഇഞ്ച് വിട്ടുള്ള സാറ്റിൻ റിബൺ ആണ് എടുക്കുന്നത്. മെറൂൺ കളറിലുള്ളതാണ്. അത് നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ എഡ്ജസ് ഒന്ന് ഫിനിഷിംഗ് ആക്കി കൊടുക്കാം. ഇനി ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ എഡ്ജ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ പീസും എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ച് ചൂടാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് പീസ് ഞാനിവിടെ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, ഞാനിവിടെ ആദ്യം ചെറിയ പീസാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഈ സൂചി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്കിതൊന്ന് പാസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് സെൻറ്റർ കിട്ടാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്തടുത്തായിട്ട് നമ്മൾ സൂചി ഒന്ന് പാസ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ. ഇനി നമ്മൾ അടുത്തതായിട്ട് വലിയ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ അടുപ്പിച്ച് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സൂചി ഒന്ന് പാസ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുക. ടൈറ്റായിട്ട് വലിച്ചു പിടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ത്രെഡ് ഇതിൻ്റെ മേലെ കൂടി ഒരു 2-3 തവണ ഇതുപോലെ ചുറ്റി എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് നോട്ടിട്ട് കൊടുക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇപ്പം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മേലെയായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് സിൽവർ കളറിലുള്ളതും അതുപോലെ ഗോൾഡൻ കളറിലുള്ളതും സ്റ്റോൺ ചെയിൻ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് വാങ്ങാനായിട്ട് കിട്ടും. അത് ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്റ്റോൺസ് ഗോൾഡൻ കളറിലുള്ളത് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ക്ലിപ്പിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ബ്ലാക്ക് ടിക്ടാ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്ത ബട്ടർഫ്ലൈ ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗ്ലൂ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ സ്കൈ ബ്ലൂ കളർ സാറ്റിൻ റിബണാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 6 പീസ് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. 6 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജസൊക്കെ നമുക്ക് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഫിനിഷിംഗ് ആക്കി എടുക്കണം. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ രണ്ട് സൈഡിലുള്ള പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ. ഇനി നമ്മളിതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് കണ്ടോ ഇപ്പോൾ നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി ഇതിൻ്റെ ഈ എഡ്ജിൽ നമുക്ക് ലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ഉരുക്കിയിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സിസർ വെച്ച് ആദ്യം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒപ്പാക്കാം. എന്നിട്ട് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെയും ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള നമ്മുടെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള 5 പീസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഈ രീതിയിൽ അടുപ്പിച്ച് പിടിക്കുക. ഇനി സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് താഴോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉരുക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും ലൈറ്റർ വെച്ചൊന്ന് ഫിനിഷിംഗ് ആക്കി കൊടുക്കുക. വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു 6 പെറ്റൽ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനി ഇത് നമുക്കൊരു ഫ്ലവറാക്കി എടുക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ സൂചി നൂല് യൂസ് ചെയ്തിട്ട് നമുക്ക് കോർത്തെടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്താണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പെറ്റലെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 6 പെറ്റൽ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ പെറ്റൽസും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെയിം റിബണിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ബാക്കിലൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ബട്ടൺ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സെയിം കളറിലുള്ള ഒരു ഫ്ലവർ ബട്ടൺ ഇതിൻ്റെ മേലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബ്ലാക്ക് കളർ സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലിപ്പിൻ്റെ മേലെ ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഈ 2 ഫ്ലവേഴ്സും സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മോഡൽ ഹെയർ ക്ലിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ലാസ്റ്റ് ഹെയർ ക്ലിപ്പ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് സാറ്റിൻ റിബണാണ്. 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 6 സ്ട്രിപ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ 6 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഈക്വലായിട്ടൊന്ന് മടക്കിയിട്ട് ലൈറ്റർ വെച്ച് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ രീതിയിൽ മടക്കിയിട്ട് നമ്മൾ സിസർ വെച്ച് ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഷാർപ്പായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്കിതൊന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നമ്മൾ വീണ്ടും ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള 5 പീസും ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ സെൻറ്ററിലേക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് ലൈറ്റർ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ബാക്ക് സൈഡിൽ സിസർ വെച്ച് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ലൈറ്റർ വെച്ചിട്ട് നമ്മൾ ഈ സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 6 പീസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു ഫ്ലവറാക്കി എടുക്കണം. അതിനായിട്ട് സൂചി നൂലെടുക്കുക. എന്നിട്ട് ഓരോ പെറ്റലിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ സൂചി പാസ് ചെയ്തെടുക്കുക. ഈ രീതിയിൽ നമ്മൾ 6 പെറ്റൽസും കോർത്തെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ ഇവിടെ എല്ലാ പെറ്റൽസും ഞാൻ ത്രെഡിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രീതിയിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് വലിച്ച് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ഓരോ പെറ്റൽസും നമുക്ക് പതുക്കെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റോണോ അല്ലെങ്കിൽ ബട്ടണോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ കളറ് ബട്ടൺ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഫ്ലവറും ഇതേ രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ക്ലിപ്പിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള 3 മോഡൽ ഹെയർ ക്ലിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സാറ്റിൻ റിബൺ വാങ്ങിച്ചിട്ട് ഇതുപോലെ വളരെ ഈസിയായിട്ട് ചെയ്ത് കൊടുക്കാവുന്ന ക്ലിപ്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ് ആയാലും കുക്കിംഗ് വീഡിയോസ് ആയാലും ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ആയാലും എല്ലാം കണ്ടു നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.